ദിനം കേട്ടുവളർന്ന ഒരു കൊച്ചു പെൺകുട്ടി. അവളെ 3 വയസ്സ് തികയും മുമ്പേ മുത്തശ്ശിയുടെ കയ്യിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഉന്നത ഉദ്യോഗത്തിന്റെ തിരക്കുമായി കൽക്കട്ടയിലേക്ക് പോയ അച്ഛനമ്മമാർ. അച്ഛന്റെയും അമ്മയുടെയും വരവും കാത്ത് ഉച്ചക്കങ്ങ ദിവസങ്ങളോളം പടിപ്പുരവാതിലിൽ വിജനമായ വഴിയിലേക്ക് കണ്ണു നട്ടിരിക്കും. പക്ഷേ ആരും വന്നില്ല. ഗംഗ SSLC പഠിക്കുന്ന കാലം. ഗംഗയായിരുന്നു ആ സ്കൂളിന്റെ റാങ്ക് സ്വപ്നം. പരീക്ഷയ്ക്കുള്ള തത്രപ്പാടിനിടയിൽ ഗംഗ അറിയുന്നു, കൽക്കട്ടയിലെ പ്രസിദ്ധമായ ഒരു കോളേജിൽ അഡ്മിഷൻ ശരിയാക്കിയിട്ട് അച്ഛനമ്മമാർ വരുന്നു തന്നെ കൽക്കട്ടയിലേക്ക് പറിച്ചു നടാൻ. ആ കൊച്ചു മനസ്സ് പിടഞ്ഞു. പഠിപ്പ് നിർത്തിവെച്ച് രാത്രികളിൽ ഉറക്കമില്ലാതെ ഗംഗ അലഞ്ഞു നടന്നു ആരിൽ നിന്നൊക്കെയോ രക്ഷപ്പെടാൻ. പരീക്ഷയുടെ 1 ദിവസം ഉത്തരക്കടലാസുകൾ വലിച്ചു കീറിയിട്ട് ഭ്രാന്തിയെപ്പോലെ സ്കൂൾ അങ്കണത്തിലൂടെ ഓടിയ ഗംഗയെ ആ ഹെഡ്മിസ്ട്രസ് ഇന്നും ഓർക്കുന്നു. അതായിരുന്നു ഗംഗയ്ക്കുണ്ടായ ആദ്യത്തെ സൈക്കിക് ഡിസോർഡർ. മുത്തശ്ശി ഒരുക്കിയ മന്ത്രവാദ കളത്തിൽ അനുസരണയോടെ അവളിരുന്നു. അച്ഛനമ്മമാർ പറഞ്ഞെത്തി. വന്നപാടെ അവർ ഗംഗയും കൊണ്ട് തിരിച്ചു പറഞ്ഞു കൽക്കട്ടയിലേക്ക്. അവിടെ ഏതെങ്കിലും സൈക്യാട്രിസ്റ്റിനെ കാണിച്ചു കാണണം, അയാൾ എന്തെങ്കിലും മരുന്നും കൊടുത്തു കാണണം. എനിവേ, ഉണർന്നെഴുന്നേറ്റ ഗംഗ കഴിഞ്ഞതെല്ലാം മറന്നു. അവൾ കൽക്കട്ട നഗരത്തിന്റെ സന്തതിയായി. എങ്കിലും രോഗസാധ്യത പോസിബിലിറ്റി ഓഫ് അനദർ സൈക്കിക് ഡിസോർഡർ ഗംഗയിൽ ഉറങ്ങിക്കിടന്നു വർഷങ്ങളോളം. പിന്നെയായിരുന്നു നീയുമായിട്ടുള്ള വിവാഹം. വിവാഹം കഴിഞ്ഞ് നിന്റെ അമ്മയിൽ നിന്ന് ഗംഗ ഈ ഗ്രാമത്തെ പറ്റിയും ഈ തറവാട്ടുകെട്ടിനെ പറ്റിയും കേൾക്കുന്നു. ഗംഗ വന്നു നിന്നോടൊപ്പം. പക്ഷെ ഇവിടെ ഗംഗ എതിരേറ്റത് തിളങ്ങുന്ന ചമയങ്ങളും കടുത്ത ചായക്കൂട്ടുകളുമുള്ള പഴം കഥകളും അന്ധവിശ്വാസങ്ങളുമായിരുന്നു. അടിച്ചമർത്തപ്പെട്ട നാഗവല്ലി എന്ന കഥാപാത്രത്തിനോട് തോന്നിയ സിമ്പതി പിന്നൊരു എമ്പതിയായി മാറി. തീക്ഷ്ണമായ ഒരുതരം തന്മയി ഭാവം, താൻ നാഗവല്ലിയാണ് എന്നൊരു തോന്നൽ. ഗംഗയുടെ സ്വന്തം വ്യക്തിബോധത്തെ എന്നേക്കുമായി കീഴടക്കിക്കൊണ്ട് ആ മനസ്സ് പൂർണമായും നാഗവല്ലിയായി മാറാൻ തുടങ്ങുകയാണ്. അതനുവദിച്ചുകൂടാ, ചികിത്സിക്കണം. അതിനാദ്യം വേണ്ടത് താനൊരു രോഗിയാണ് എന്നുള്ള കാര്യം ഗംഗയെ ഒരിക്കലും അറിയിക്കാതിരിക്കുക എന്നതാണ്. ഇപ്പൊ നമ്മൾ 3 പേരെ കൂടാതെ ഈ കാര്യമെല്ലാം അറിയാവുന്ന ഒരാൾ കൂടിയുണ്ട് ഈ വീട്ടിൽ, ശ്രീദേവി. ഒരിക്കൽ എല്ലാവരുടെയും മുൻപിൽ വെച്ച് ഗംഗയുടെ രോഗം പുറത്തു വരാൻ പോകുന്നു എന്ന് തോന്നിയ ഒരു ഘട്ടത്തിൽ അതൊഴിവാക്കാനായി ഞാൻ ശ്രീദേവിയെ മുറിയിലിട്ട് പൂട്ടി. പിന്നീട് ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ നിനക്ക് വേണ്ടി, നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി 1000 തവണ വേണമെങ്കിലും ഭ്രാന്തിയായി അഭിനയിക്കാമെന്ന് ഏറ്റവളാണ് അവൾ. ഇത് കണ്ടില്ലേ, ഇന്നലെ രാത്രിയിൽ അമ്പലത്തിൽ പോയിട്ട് വന്ന മുറിയിൽ അഴിച്ചിട്ട ഡ്രസ്സാ കണ്ടോ, സർവത്ര കീറി പറിച്ചു വെച്ചിരിക്കുന്നു. അല്ലാതെ പിന്നെ ആരാ? സാരമില്ല, ഇന്നലെ കഥകളിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മുഴുവൻ കണ്ടില്ലല്ലോ, ഉറക്കം വന്നിട്ട് എപ്പോഴാ തിരിച്ചു വന്നെന്ന് അറിയില്ല. അല്ല, മഹാദേവനോ എപ്പോ വന്നു? കുറച്ചു നേരമായി. അതും ഉള്ളാം. എന്നിട്ടാണോ നകുലേട്ട എന്നോട് പറയാതിരുന്നേ? നിങ്ങൾ ഇരിക്കെ, ഞാൻ ഇപ്പൊ കാപ്പി കൊണ്ടുവരാം. ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്ന ആ വീട് പണ്ട് രാമനാഥൻ എന്ന നർത്തകൻ താമസിച്ചിരുന്ന വീടാണ്. ഗംഗയിലെ ചിത്തരോഗി നാഗവല്ലിയായി മാറുന്ന നിമിഷങ്ങളിൽ താങ്കൾ ഇവിടുത്തെ പഴംകഥയിലെ കാമുകനായ രാമനാഥനായി മാറുന്നു.
നഗുലൻ ക്രൂരനായ ആ കാരണവരും ഇക്കഴിഞ്ഞ രാത്രിയിൽ കണ്ട ബലാത്സംഗ പ്രകടനം അത് ഗംഗയിലെ രോഗി നടത്തിയ നാടകത്തിലെ ഒരു നീണ്ട വാക്യമാണ് അതിനർത്ഥം താങ്കൾ ഗംഗയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്നറിഞ്ഞാൽ അല്ലിയുമായിട്ടുള്ള കല്യാണം മുടങ്ങും രാമനാഥനായ താങ്കളെ തിരികെ കിട്ടും അങ്ങനെ ഈ വീട്ടിൽ നടന്നതും നടക്കുന്നതുമായ എല്ലാ വിചിത്ര സംഭവങ്ങൾക്കും അർത്ഥമുണ്ട് അതെല്ലാം ഗംഗയിലെ രോഗി ഇവിടെ നിന്ന് കണ്ടെടുത്ത ശക്തമായ ചില കോഡുകളാണ് പക്ഷേ ആ കോഡുകൾ ഇനി ഒരിക്കലും ഗംഗയിൽ നിന്ന് മാഞ്ഞു പോവില്ല എന്നുവെച്ചാൽ ഇന്ന് രാത്രിയോടെ ഗംഗയുടെ വ്യക്തിബോധം എന്നേക്കുമായി നാഗവല്ലിയുടേതായി മാറും അതായത് മുഴുഭ്രാന്തി പഴയ ഗംഗയ്ക്ക് ഇനി ഒരിക്കലും തിരിച്ചു വരാൻ പറ്റില്ല ആ രോഗഭാഷയിലൂടെ പുറത്തു വരാൻ ഇനി രണ്ട് കാര്യങ്ങളേ ഉള്ളൂ നകുൽ ഏത് നിമിഷം വധിക്കപ്പെടും ഗംഗ ആത്മഹത്യ എനിക്ക് നകുലിനെങ്കിലും രക്ഷിക്കണം അപ്പൊ ഗംഗ ഗംഗയെ രക്ഷിക്കാൻ നകുലിനെ കൊലക്ക് കൊടുക്കണം നകുലിനെ രക്ഷിച്ചാൽ ഗംഗ ആത്മഹത്യ ചെയ്യും ഒരു മരണം അത് ഒഴിവാക്കാനാവില്ല അവരിൽ ഒരാളെ നിന്നേക്കുമായി മറന്നു കളഞ്ഞേ പറ്റൂ അല്ലെങ്കിൽ എന്തെങ്കിലും റാക്കൽ സംഭവിക്കണം നമസ്കാരം 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 തമ്പിയോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് അത് അറിയിക്കാണ്ട് ഒരു സ്വസ്ഥതയും കിട്ടണില്ല അതാ തിടുക്കത്തിൽ പുറപ്പെട്ടതേ നമുക്ക് വടക്ക് ഭാഗത്ത് എവിടെയെങ്കിലും അവിടെ തിരിക്കാം ക്ഷേത്രത്തിലെ ഉത്സവൊക്കെ എത്രടായി ഒന്നിനും ഒരു മുടക്കവും വരുത്തിയിട്ടില്ല ഭംഗിയായി നടക്കുന്നു നാളെ അവസാനിക്ക ഞാൻ കൊടുത്തുവിട്ട ചാർത്ത് പ്രകാരമുള്ള ക്രിയകളൊക്കെ അത് നടക്കുന്നുണ്ട് ഭാഗ്യായി തമ്പിയുടെ മോളുകൂട്ടിയുടെ കാര്യം പ്രശ്നമായിരിക്കാൻ വിശദമായിട്ടൊന്ന് നോക്കുണ്ടായി കുട്ടിക്ക് ഇപ്പൊ ദശാസന്ധ്യ ലേശം മനപ്രയാസൊക്കെ ഉണ്ടാവും പക്ഷേ അഷ്ടമംഗലത്തിന് തറവാട്ടിന്റെ കാര്യം നോക്കിപ്പോ ഇത്തിരി നന്ദാളിച്ചു ഇവിടെ അകാലമൃത്യു വരെ ഉണ്ടാവാം എന്നൊരവസ്ഥയാ അത്ഭുതം അവിടെയല്ല അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കണോ അല്ല തമ്പി പരിഭ്രമിക്കണ്ട ചിലപ്പോ ദൈവാധീനം കൊണ്ട് ഒക്കെ ഒഴിഞ്ഞു പോവാനും മതി എവിടെയോ കണ്ട് മറന്ന പോലെ തോന്നുന്നുണ്ടല്ലോ ആരത് ആ ഇത് കഷ്ടായി എവിടെ വെച്ചാണെന്ന് മറന്നിരിക്കണോ എത്ര ആയിട്ടും അങ്ങനെ കിട്ടില്ല തിരുമേനി മറന്നു നമ്മൾ തമ്മിൽ അമേരിക്കയിൽ ഹൈ സണ്ണി അമ്പട കേമ സണ്ണി കുട്ട നീ എന്നെ പറ്റിച്ചുട്ടോ എന്താ കഥ നിന്നെ നോ മറക്ക് ഇവിടെ വെച്ച് കാണുന്ന സ്വപ്നേവി നിരീച്ചില്ല ആശ്ചര്യം എന്ന് പറഞ്ഞാ മതി മകൻ പഠിച്ചുട്ടോ ഇവൻ ഇവിടെ ഉള്ളപ്പോ തമ്പിയുടെ മോളുടെ പ്രശ്നവും പറഞ്ഞ എന്നെ വന്ന് കാണണമായിരുന്നോ ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു ലോകപ്രസിദ്ധനാ തനി രാവണൻ പത്ത് തലയാ ഇവന് പ്രശസ്തനായ മനഃശാസ്ത്രജ്ഞൻ ബ്രാഡ്ലി ഇവന്റെ പ്രൊഫസറായിരുന്നു അദ്ദേഹം പണ്ട് പാരാസൈക്കോളജിയിൽ ഒരു പേപ്പർ അവതരിപ്പിക്കാൻ വേണ്ടി എന്നെ അമേരിക്കയിലേക്ക് ക്ഷണിക്കുണ്ടായി ഡൽഹി വെച്ച് അന്ന് ബ്രാഡ്ലിയുടെ ജൂനിയർ ആയിരുന്നു ഇവൻ അറിയോ ആധുനിക മനഃശാസ്ത്രത്തിൽ ലോകപ്രസിദ്ധമായ രണ്ട് പ്രബന്ധങ്ങൾ ഇവന്റെയാ ഈ